ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ബയോളജി റിലേറ്റഡ് 2021 ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് 2023-24 ചോദിച്ചിട്ടുള്ള ഖാദി ബോർഡിൻ്റെ പ്രിലിമിനറി. ഇപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഖാദി ബോർഡിൻ്റെ പ്രിലിമിനറിയുടെ ജി കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഖാദി ബോർഡ് നടന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തു, ജി കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സയൻസ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ സയൻസ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പർ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ 25 ചോദ്യമാണ് പറയാൻ പോകുന്നത്. ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം 25 ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ മൊത്തത്തിൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടെയുള്ളത് വേറൊരു ക്ലാസ്സായി ടെസ്റ്റ് പേപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ 25 ചോദ്യങ്ങൾ പറയുകയാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി പോവുക. എത്ര എണ്ണം ശരിയായെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ, ഫസ്റ്റ് ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, രോഗങ്ങൾ വായിക്കാം. ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ ബോക്സ്, എലിപ്പനി. ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ ബോക്സ്, എലിപ്പനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉത്തരം എല്ലാവരും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഏതാണ്? 1, 3 ആണ്. ക്ഷയവും ചിക്കൻ ബോക്സും ആണ് എന്ത് ചെയ്തത്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചർവണകം, ഓപ്ഷൻ ബി ഉളിപ്പല്ല്, ഓപ്ഷൻ സി കോമ്പല്ല്, ഓപ്ഷൻ ഡി അഗ്രചർവണകം. ചർവണകം, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ഇതിലേതാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നത്? ഓക്കെ, ആഹാര വസ്തുക്കൾ മീൻസ് മെയിനായിട്ട് എന്താണ്, മീറ്റ്, നമ്മൾ ഇറച്ചി കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന ഏതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്, കോമ്പല്ല്, കോമ്പല്ല്. അടുത്ത ചോദ്യം, ലൈംഗിക അധിഷ്ഠിത അക്രമം അല്ലെങ്കിൽ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായിട്ടുള്ളവർക്ക് മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഓക്കെ, ലൈംഗിക അധിഷ്ഠിത ആക്രമത്തിൽ അല്ലെങ്കിൽ ദുരുപയോഗത്തിന് ഇരയായിട്ടുള്ളവർക്ക് മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഭൂമിക, ഓപ്ഷൻ ബി നിരാമയ, ഓപ്ഷൻ സി സമുന്നയ, ഓപ്ഷൻ ഡി പ്രസഞ്ജീവിനി. ഭൂമിക, നിരാമയ, സമുന്നയ, മൃതസഞ്ജീവിനി, ഇതിലേതാണ് ലൈംഗിക അധിഷ്ഠിത അതിക്രമത്തിന് ദുരുപയോഗത്തിന് ഇരയായിട്ടുള്ളവർക്ക് മെഡിക്കൽ പരിചരണം നൽകുന്ന പദ്ധതി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭൂമിക, ഭൂമിക. ഓക്കെ, അടുത്ത ചോദ്യം, സ്കർവി ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി എന്ന രോഗം ഏത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന് ഓപ്ഷൻ്റെ ആവശ്യമില്ലാന്ന് വിശ്വസിക്കുന്നു, കാരണം കഴിഞ്ഞ കുറേ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സി ആണ് സ്കർവിക്ക് കാരണമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി കോശദ്രവ്യം, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി പ്ലാസ്മ. ഓക്കെ, ഇപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്മയാണ് ഉത്തരം. പ്ലാസ്മ, രക്തത്തിലെ ദ്രാവഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസ്മ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? വായിക്കാം, പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക. പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക, ഇതിലേതാണ് നെല്ലിൻ്റെ സങ്കരയിനം അല്ലാത്തത്? ഓക്കെ, ഉത്തരം കിട്ടിയത് വിശ്വസിക്കുന്ന ഉത്തരം 2, 4 ആണ്. അനാമികയും അർക്കയും ആണ് നെല്ലിനങ്ങൾ അല്ലാത്തത്. അനാമികയും അർക്കയും. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്, അല്ലെങ്കിൽ വർണ്ണകം ഏത്? ഓക്കെ, ഓപ്ഷൻ എ കരോട്ടിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി ആന്തോസയാനിൻ, ഓപ്ഷൻ ഡി സാന്തോഫിൽ. കരോട്ടിൻ,
ക്ലോറോഫിൽ, ആന്തോസയാനിൻ, സാന്തോഫിൽ, ഇതിലേതാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആന്തോസയാനിൻ. ആന്തോസയാനിൻ. ഓക്കെ, അടുത്ത ചോദ്യം. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? എണ്ണ മലിനീകരണം, ഓയിൽ ഈ സമുദ്രത്തിലൊക്കെ എന്ത് ചെയ്യും, ക്രൂഡ് ഓയിലൊക്കെ ഷിപ്പ് തകർന്നൊക്കെ വീഴാറുണ്ട്. അങ്ങനെയുള്ള എണ്ണ മലിനീകരണത്തെ തടയാനായിട്ട് സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയകളെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹർ ഗോവിന്ദ് ഖുറാന, ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി, ഓപ്ഷൻ സി അനിൽ ഖാക്കോദ്കർ, ഓപ്ഷൻ ഡി അദിതി പന്ത്. ഇതിൽ ആരാണ് സൂപ്പർ ബഗുകളെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചത്? ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനന്ദ് മോഹൻ ചക്രവർത്തി. ആനന്ദ് മോഹൻ ചക്രവർത്തി. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി തൃശ്ശൂർ. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ. ഓക്കെ, ഉത്തരം കാസർഗോഡാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. അടുത്ത ചോദ്യം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് വർഷമേത്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത് എന്നാണ് ചോദ്യം. പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ 1983, 84, 85, 86. 1983, 84, 85, 86 എന്നാണ് സൈലന്റ് വാലി വന്യജീവി സങ്കേതം എന്നുള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനമായി മാറിയത്, അതായത് പ്രഖ്യാപിച്ചത്. ഉത്തരം 1984 പ്രഖ്യാപിച്ചത്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത ചോദ്യം. തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ആവരണം ഏത്? തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെരികാർഡിയം, ഓപ്ഷൻ ബി മെനഞ്ചസ്, ഓപ്ഷൻ സി പ്ലൂറ, ഓപ്ഷൻ ഡി മൈലിനുറ. പെരികാർഡിയം, മെനഞ്ചസ്, പ്ലൂറ, മൈലിനുറ. തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് ഏതാണ് ചോദ്യം? ഏതാണ്? മെനഞ്ചസ് ആണ്. ഓപ്ഷൻ ബി മെനഞ്ചസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴെത്തന്നിട്ടുള്ളവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? താഴെത്തന്നിട്ടുള്ളവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എലിപ്പനി, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ്, ഇതിലേതാണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്? ഉത്തരം കിട്ടിയത് വിശ്വസിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് രോഗമാണ്. ഓക്കെ, അടുത്തത്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഡാഷ്. ഒന്നുകൂടെ വായിക്കാം. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ്റെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഡാഷ്. ഓപ്ഷൻ എ ഹൈപ്പർ തൈറോയിഡിസം, ഓപ്ഷൻ ബി ഹൈപ്പോ തൈറോയിഡിസം, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി ക്രിട്ടനിസം. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ, ക്രിട്ടനിസം. ഓക്കെ, ഉത്തരം ഗോയിറ്റർ. ഗോയിറ്റർ. അടുത്ത ചോദ്യം. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏത് അല്ലെങ്കിൽ ജോയിൻ്റ് ഏതാണ് ചോദ്യം. കൈക്കുഴയിലും കാൽക്കുഴയിലും എന്ന ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോളരസന്ധി, ഓപ്ഷൻ ബി വിജാഗിരി സന്ധി, ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി, ഓപ്ഷൻ ഡി കീലസന്ധി. കൈക്കുഴയിലാണ്. കൈക്കുഴ എന്ന് പറയുന്നത് ഇവിടെയും കാലിന് റിസ്റ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൈക്കുഴ ഇതെന്താണ്? തോളാണ്. ഓക്കെ, അപ്പൊ
അപ്പോൾ തെന്നി നീങ്ങുന്നതാണ് ഉത്തരം, തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഉത്തരം. ഓക്കെ, ഗ്ലൈഡിങ് അതായത് സ്ലൈഡിങ് ജോയിൻറ്റ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, കൈക്കുഴയിലും കാൽക്കുഴയിലും കാണുന്ന സന്ധി എന്ന് വെച്ചാൽ ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി, തെന്നി നീങ്ങുന്നത്. അതേസമയം നമ്മൾ ഷോൾഡറിൽ ഏതാണ്? ഗോളരസന്ധിയാണ്, ഗോളരസന്ധി. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ ശിശുമാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കൾ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നുകൂടെ വായിക്കാം. കേരളത്തിൽ ശിശുമാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കൾ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് വായിക്കാം. എ ശലഭം പദ്ധതി, ബി ഹൃദയം പദ്ധതി, ശ്രദ്ധാ പദ്ധതി, സ്നേഹപൂർവം പദ്ധതി. ശലഭം, ഹൃദയം, ശ്രദ്ധ, സ്നേഹപൂർവം, ഇതിലേതാണ് ഉത്തരം? അതായത് കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശലഭം പദ്ധതിയാണ് ഉത്തരം. ഓപ്ഷൻ എ ശലഭം പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. ഒറ്റ വൈക്കോൽ വിപ്ലവം, നിശബ്ദ വസന്തം, ഒരു കുരുവിയുടെ പതനം, ഭൂമി നഷ്ടപ്പെടുന്നു. ഒറ്റ വൈക്കോൽ വിപ്ലവം, നിശബ്ദ വസന്തം, ഒരു കുരുവിയുടെ പതനം, ഭൂമി നഷ്ടപ്പെടുന്നു, ഇതിലേതാണ് റേച്ചൽ കാഴ്സന്റെ പുസ്തകം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. അടുത്തത്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഓപ്ഷൻ എ കുന്തിപ്പുഴ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി ഭവാനിപ്പുഴ, ഓപ്ഷൻ ഡി പാമ്പാർ. കുന്തിപ്പുഴ, ഭാരതപ്പുഴ, ഭവാനിപ്പുഴ, പാമ്പാർ, ഇതിലേതാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? ഓപ്ഷൻ എ ആണ് ഉത്തരം, കുന്തിപ്പുഴ. ഓക്കെ, അടുത്ത ചോദ്യം. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഓക്കെ, ഓപ്ഷൻ എ പ്രകൃതിക്കായി ഒരു ഈ സമയം, വായുമലിനീകരണത്തെ പ്രതിരോധിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, പരിസ്ഥിതി പുനഃസ്ഥാപനം. പ്രകൃതിക്കായി ഈ സമയം, വായുമലിനീകരണത്തെ പ്രതിരോധിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, പരിസ്ഥിതി പുനഃസ്ഥാപനം, ഇതിലേതാണ് 2021 ലോക പരിസ്ഥിതി ദിനം മുദ്രാവാക്യം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പരിസ്ഥിതി പുനഃസ്ഥാപനം. ഇത് 2023-24 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം, ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഓപ്ഷൻ എ ജയ, ഓപ്ഷൻ ബി ആര്യൻ, ഓപ്ഷൻ സി ഏഴോ, ഓപ്ഷൻ ഡി രമ്യ. ഉത്തരം ഓപ്ഷൻ സി ഏഴോ. അടുത്ത ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 52. 12, 20, 50, 52. ഓക്സിജൻ എത്ര ശതമാനം ഓക്സിജൻ നൽകുന്നതാണ് ആമസോൺ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 20%. 20%. ഓക്കെ, അടുത്ത ചോദ്യം. സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് ഭാഗത്തിൽ പെടുന്നു? സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ റിക്കറ്റ്സിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. റിക്കറ്റ്സിയ, വൈറസ്,
ഫംഗസ് പ്രോട്ടോസോവ. ഉത്തരം ഓപ്ഷൻ എ ആണ്, റിക്കറ്റ്സിയ. റിക്കറ്റ്സിയ. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യരിലെ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യരിലെ നൈട്രജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് അവയവത്തിൽ വച്ചാണ്? ഓപ്ഷൻ എ വൃക്കകൾ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി കരൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കരളാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കുന്നതിനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. നൈട്രജൻ, ഫോസ്ഫറസ്, കാർബൺ, പൊട്ടാസ്യം, ഇതിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം വരുമ്പോഴാണ് ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണി പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നൈട്രജൻ. നൈട്രജൻ്റെ അഭാവം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം ഏതിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം ഏതിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി മെഗ്നീഷ്യൻ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ജലം, മെഗ്നീഷ്യൻ ഡയോക്സൈഡ്, ഇതിൽ ഏതിൽ നിന്നാണ് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നത്, സസ്യങ്ങൾ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ജലമാണ്. ജലത്തിൽ ജലം വിഘടിച്ചാണെന്നുണ്ടാവുന്നത് ഓക്സിജൻ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, 25-ാമത്തെ ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ എ വട്ടച്ചൊറി, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി അഞ്ചാമണി. വട്ടച്ചൊറി, എയ്ഡ്സ്, ടൈഫോയിഡ്, അഞ്ചാമണി, ഇതിൽ ഏതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ടൈഫോയിഡ്. ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ് ഉത്തരം. അപ്പോൾ 25 ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. ഖാദി ബോർഡിൻ്റെ പ്രിലിമിനറിയുടെ 25 ചോദ്യം ബയോളജി ചോദ്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എത്ര എണ്ണം ശരിയായെന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പോയിൻ്റ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം. ബൈ.